എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാമീൺ ടാക്സ് സേവകൻ്റെ 2024 നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് SLC മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ലഭിക്കുന്നത്. ഇത് പരീക്ഷ എഴുതാതെ ഗവൺമെൻറ് ജോലി നമുക്ക് നേടാൻ പറ്റിയൊരു അവസരമാണിത്. സോ SLC പാസ്സായാൽ മതി. SLCയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആർക്കും 18 മുതൽ 40 ഏജ് ലിമിറ്റുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഏജൻ്റെ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് SC ST അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസിന് ഇളവുണ്ട്. ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ളവർക്കാണെങ്കിലും 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരവസരം തന്നെയാണ് ഗ്രാമീൺ ടാക്സ് സേവകൻ്റേത്. പിന്നീട് ഈ ജോലി ലഭിച്ചാലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ അവസരമുണ്ട്. അതായത് മിക്ക ഓഫീസുകളിലും 4 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂർ വരെയാണ് ഗ്രാമീൺ ടാക്സ് സേവകൻ്റെ ജോലി സമയം വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഓഫീസുകളിലും 4 മണിക്കൂർ തന്നെയാണ് സമയം വരുന്നത്. സോ അതിനുശേഷം ഇപ്പോൾ 10 മണി മുതൽ 2 മണി വരെയാണ് ഡ്യൂട്ടി വരുന്നതെങ്കിൽ അതിനുശേഷം നമുക്ക് പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമുക്കറിയാം എല്ലാ സർക്കാർ ജോലിക്കും അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കാറില്ല. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ GDS ജീവനക്കാർക്ക് ഈ ജോലിക്ക് ശേഷം, ഇതിൻ്റെ ഡ്യൂട്ടി ടൈമിൽ സാധിക്കില്ല, അതിനുശേഷം നമുക്ക് മറ്റ് ജോലികൾ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. പിന്നീട് വരുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ മെയിൽ ഗാർഡ്, പോസ്റ്റ്മാൻ, ഇതിനുപരി പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് എക്സാം CGL വഴിയാണ് ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ്. നോർമൽ ഓപ്പൺ മാർക്കറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഡിഗ്രി ഉള്ളവർക്കുള്ള എക്സാമാണ് PA SA വരുന്നത്. ഇത് നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് എക്സാം എഴുതി GDSകാർക്ക് പ്രൊമോഷൻ നേടാനുള്ള അവസരമുണ്ട്, PA ആയിട്ടും SA ആയിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വട്ടം 2 വർഷം മാത്രമായിരുന്നു. 2022 വരെ ജോയിൻ ചെയ്തവർക്ക് 2 വർഷം കൊണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ MDSൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ റെയിൽവേ മെയിൽ സർവീസിലോട്ടുമുള്ള MDSൻ്റെ എക്സാം 2 വർഷം കൊണ്ട് എഴുതാനുള്ള അവസരം ഈ തവണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 വർഷം കൊണ്ട് പോസ്റ്റ്മാനും മെയിൽ ഗാർഡ് എക്സാംസും എഴുതാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വട്ടം. പിന്നീട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വീടിനടുത്ത് തന്നെ ജോലി നേടാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു ഡിവിഷനിലാണ് നമുക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് ജോലി നേടാനുള്ള അവസരമുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് ആ ഒരു വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ സാലറി പാക്കേജാണ്. തുടക്കത്തിൽ BPMൻ്റെ TRCA 12,000, അതുപോലെ തന്നെ ABPMൻ്റെത് 10,000 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു പോസ്റ്റ് ഓഫീസിൽ വരുന്നത്. ഇതിനോടൊപ്പം തന്നെ DIയും ലഭിക്കുന്നതാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇൻഹാൻഡ് സാലറി തുടക്കത്തിൽ എത്ര ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ DA 6 മാസം കൂടുന്നതനുസരിച്ച് നമ്മുടെ സാലറിയും വർദ്ധിക്കുന്നതാണ്. ഓരോ വർഷവും നമുക്ക് ബേസിക് സാലറിയിൽ TRCAയിൽ ഇൻക്രിമെൻറ്റും ലഭിക്കുന്നതാണ്. സോ എന്തായാലും ഈ ഒരു അവസരം മിസ്സാക്കരുത്. വിപണി കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. SLCയുടെ മാർക്കും മാത്രം മതി. SLCയുടെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കഴിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.